ഹലോ ഓൾ, ഞാൻ മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ വർഷം ഡോപ്പയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ നീറ്റിൻ്റെ ഡേറ്റൊക്കെ വന്നു. ഇനി 3 മാസത്തിൽ കുറവേ ഉള്ളൂ നീറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കാനുള്ള ടൈം ഇനി ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യുക? അതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട്. സോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു റിവിഷൻ ഷെഡ്യൂളിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഇനി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ പണ്ട്, അതായത് ചാപ്റ്റേഴ്സ് എടുത്തിരുന്ന സമയത്ത് പഠിച്ച പോലെ പഠിക്കാൻ ഇനി ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒന്നിൽ കൂടുതൽ 2 or 3 ചാപ്റ്റർ, മാക്സിമം നല്ലത് 3 ചാപ്റ്റർ വെച്ചിട്ട് ഡെയിലി പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് 32 ദിവസം കൊണ്ട് NCERT കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് ശേഷം ആ ഒരു റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ 3 എന്നുള്ളത് കൂടുതൽ ചാപ്റ്റേഴ്സ് ആക്കുക. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് കുറഞ്ഞ ഡേയ്സിൽ തീർക്കാം. അങ്ങനെ ഓരോ റൗണ്ട് തീർക്കുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടി അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ എപ്പോഴും എത്ര തവണ റിവൈസ് ചെയ്യുന്നോ അത്രയും ഉപകാരം കൂടുകയാണ് ചെയ്യുക. കാരണം നമ്മൾ ഓരോ റിവിഷൻ കൂടുന്തോറും നമ്മൾ ഓർമ്മ ഇങ്ങനെ കൂടി വരും. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് ഇനി നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് പഠിച്ച പോലെ തിയറിക്ക് കൂടുതൽ സമയം കൊടുക്കാൻ ഇനി നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻസൊക്കെ, പണ്ട് ഇക്വേഷൻ ബുക്ക് എഴുതിയവരൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇക്വേഷൻസൊക്കെ നോക്കുക, ഷോർട്ടായിട്ട് എഴുതിയ നോട്ട്സൊക്കെ നോക്കുക, പെട്ടെന്ന് നോക്കിയിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയും പഠിക്കേണ്ടത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുക. ഇനോർഗാനിക്കും ബയോളജിയും ആണെങ്കിൽ NCERT വായിക്കുക, അതുതന്നെയാണ് അതിനുള്ള മരുന്ന്. സോ NCERT വായിക്കുമ്പോൾ നമ്മൾ അന്ന് വായിച്ചിരുന്ന പോലെ ഒരുപാട് ടൈം എടുത്ത് വായിക്കാതെ പെട്ടെന്ന് കവറപ്പ് ചെയ്ത് പോകാൻ നോക്കുക. ഓരോ റൗണ്ട് തീരുമ്പോഴും നമ്മൾ വായിക്കുന്നതിൻ്റെ സ്പീഡും നമ്മൾ കൂടുകയും നമ്മുടെ ടൈം കുറയുകയും ചെയ്യണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോക്ക് ടെസ്റ്റാണ്. ഇനി മോക്ക് ടെസ്റ്റിനുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. എത്ര മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അത്രയും മോക്ക് ടെസ്റ്റ് എഴുതാം. പ്രത്യേകിച്ച് ലാസ്റ്റ് 3 മാസം എത്ര മോക്ക് ടെസ്റ്റ് എഴുതുന്നോ അത്രയും നമുക്ക് നമ്മുടെ നീറ്റിനുള്ള സ്ട്രെസ്സ് കുറയുകയും ചെയ്യും. അതിൻ്റെ മോഡലുമായിട്ട് നമ്മൾ കൂടുതൽ അഡാപ്റ്റ് ആവുകയും ചെയ്യും.